കോഴിക്കോട് ലിറ്റ്മസിൽ ചർച്ചയ്ക്ക് വന്നത് സംഘിയാണോ കൊങ്ങിയാണോ ആർക്ക് വേദി കൊടുത്തെന്നാണ് ഇനി പരിതപിക്കേണ്ടത്. കോഴിക്കോട് ലിറ്റ്മസിൽ വന്നത് നമ്മളെല്ലാ തരം ആളുകളെയും വിളിക്കാറുണ്ടല്ലോ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കാറുണ്ട്, സംഘപരിവാറുമായി ബന്ധപ്പെട്ടവരെ വിളിക്കാറുണ്ട്, കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ടവരെ വിളിക്കാറുണ്ട്, RSP ബോൾഷെവിക്കാരെ വിളിക്കാറുണ്ട്, അങ്ങനെ എല്ലാവരെയും വിളിക്കാറുണ്ട്. അവരെ വരും, പിന്നെ ഇസ്ലാമിസ്റ്റുകളെ വിളിക്കാറുണ്ട്. എല്ലാ ആളുകളും യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന ഈ ആശയപരമായിട്ടുള്ള സംവാദമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും നമ്മളതൊരു വ്യക്തി കേന്ദ്രീകൃതമല്ല, വ്യക്തിയെ നശിപ്പിക്കുക എന്നുള്ളതല്ല. അവരുടെ ആശയം എന്ന് പറയുന്നു കാലിനടിക്കാതെ പന്തിനടിച്ച് കളിക്കുക, അതാണല്ലോ കളിയുടെ ഒരു ഇത്. അങ്ങനെ എന്തുകൊണ്ട്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംവാദ പരിസരം കേരളത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് അതാണ് യഥാർത്ഥത്തിൽ ലിറ്റ്മസ് ചെയ്ത ഏറ്റവും വലിയൊരു ഒരു കോൺട്രിബ്യൂഷൻ എന്ന് എനിക്ക് തോന്നുന്നു. ഉരുവിലക്കില്ലാതെ, ഭ്രഷ്ടില്ലാതെ, മാറ്റി നിർത്താതെ, മാന്യമായും അതോടൊപ്പം തന്നെ യുക്തിസഹമായും വസ്തുതാപരമായി സമ്മതിക്കാൻ ആളുകൾ വരുന്നുണ്ടെങ്കിൽ, ഈവൻ ബിൻ ലാദൻ വന്നാലും നമ്മൾ സമ്മതിക്കണം. എന്നതുകൊണ്ട് ആരെ അങ്ങനെ ഒഴിവാക്കി നിർത്തേണ്ട ആരുമില്ല. പക്ഷേ ഈ കളിയായിരിക്കണം, കാലിനടിക്കലാവില്ല, പന്തിനടിക്കലായിരിക്കണം. വ്യക്തി അധിക്ഷേപമാവാൻ പാടില്ല, മറിച്ച് ആശയപരമായിരിക്കണം. കാരണം എല്ലാ ഇപ്പോൾ രാഷ്ട്രീയകക്ഷികൾ, ഇത് നിങ്ങൾ രാഷ്ട്രീയകക്ഷികളെ കുറിച്ച് ഒന്ന് കൊങ്ങിയാണോ സംഖ്യയാണോ എന്നൊക്കെ ചോദിച്ചു. ഇത് ഞാൻ അങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിക്കുന്ന ആളല്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിലെ ഈ രാഷ്ട്രീയ കക്ഷികളും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. കേരളത്തിലല്ല, ഇന്ത്യയിലും ലോകത്തും പൊതുവെ ഇപ്പോൾ ഉള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണൽ ബേസിക്കലി പൊളിറ്റിക്സ് ആണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു ഒരു ഡിവിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇസ്ലാമിക് പൊളിറ്റിക്സും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പാർട്ടികളോ വ്യക്തികളോ അതിനെ ഒപ്പോസ് ചെയ്യുന്ന കുറേ വ്യക്തികളോ പാർട്ടികളോ, ഇതാണ് ലോകത്തുള്ളത്, അത് തന്നെയാണ് ഇന്ത്യയിലുള്ളത്, അത് തന്നെയാണ് കേരളത്തിലുള്ളത്. കാരണം ലോകത്തെ ഏറ്റവും വലിയൊരു ഫാഷിസമായിട്ട് ഇസ്ലാം വളർന്നു വന്നിരിക്കുക, ഒരു ലോകാധിപത്യ സ്വപ്നം കാണുന്ന, ഒരു മതാധിപത്യ സ്വപ്നം കാണുന്ന ഒരു ഒരു ഐഡിയോളജിയാണ്. അതിനാളുകളെ വല്ലാത്ത രീതിയിൽ വൈകാരികമായിട്ട് ഇൻസ്റ്റിഗേറ്റ് പ്രകോപിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പം ലോകത്ത് കൂടുതലുള്ളത്. അതിൻ്റെ ഒരു പ്രതിസ്ഫുരണം എന്ന് പറയാവുന്നതാണ് ഇന്ത്യയിലും നമ്മൾ കാണാൻ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ ബേസിക്കലി അതാണ് ഞാൻ പറഞ്ഞ കമ്മ്യൂണൽ. ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും കമ്മ്യൂണലാണ്, എല്ലാ പാർട്ടികളും കമ്മ്യൂണൽ. ആര് കൂടുതൽ കമ്മ്യൂണലാണ്, ആര് കുറച്ച് കമ്മ്യൂണലാണ് എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണം മൈക്രോസ്കോപ്പ് വെച്ചൊക്കെ പഠിക്കാം. ചില സമയങ്ങളിൽ ചിലർ കൂടുതലായിരിക്കും, കുറവായിരിക്കും. ബേസിക്കലി ഇന്ത്യയിലെ രാഷ്ട്രീയമില്ല, കേരളത്തിലെ രാഷ്ട്രീയമില്ല, ബേസിക്കലി ഉള്ളത് കമ്മ്യൂണലിസം ആണ്. പിന്നെ അതുകൊണ്ട് ഇന്ന പാർട്ടിയിൽ നിന്നും ഞാനൊരു ഡിഫറൻസ് ഈ പാർട്ടികളിലൊന്നും കാണുന്നില്ല. ഐ ഡോണ്ട് സീ എനി ഡിഫറൻസ് ബിറ്റ്വീൻ കോൺഗ്രസ് CPM ഓർ BJP. ഇത് ഞാൻ രണ്ട് മൂന്ന് വർഷത്തിന് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഐ ജസ്റ്റ് റിപ്പീറ്റ്, ആര് വന്നാലും എങ്ങോട്ട് പോയാലും മാറിയാലും നിന്നാലും ഒക്കെ ഞാൻ വലിയ കാര്യമായിട്ട് ഇതിനെ കാണുന്നില്ല. ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലോട്ട് മാറി, എല്ലാവരും പാർട്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം എന്നാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് ഒരു പാർട്ടിയിൽ ഇരിക്കുന്നത്? പിന്നെ പ്രത്യയശാസ്ത്രം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു എന്തായിരിക്കണം പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ബാറിൽ ഇങ്ങനെ കടിച്ച് തൂങ്ങിക്കിടക്കുകയാണ്, ഒരു സെറ്റ് ഓഫ്. ഇപ്പോൾ മാർക്സിയൻ ലോകവീക്ഷണം, അതാണ് നിങ്ങളുടെ പ്രത്യയശാസ്ത്രം. ആദി പാവം, അതാണ് നിങ്ങളുടെ പ്രത്യയശാസ്ത്രം, നിങ്ങളുടെ ഐഡിയോളജി എന്ന് പറയുന്നത്. നിങ്ങൾ അത് വെച്ചാണ് ലോകം മുഴുവൻ പിന്നെ എക്കാലത്തേക്ക് നിങ്ങൾ വിലയിരുത്തുന്നത്. അങ്ങനെയല്ല വേണ്ടത്, നിങ്ങൾ ഫ്ലോട്ടിംഗ് ആയിരിക്കണം. എന്താണോ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്, അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ യുക്തിസഹമായി മാനവികമായി തീരുമാനമെടുക്കണം. ഇപ്പം നിങ്ങളുടെ എൻ്റെ പ്രത്യയശാസ്ത്രം എന്നെ അനുവദിക്കുന്നില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ്, നിങ്ങളൊരു അടിമയാണ്. നിങ്ങൾ ഈ പഴയ പുരാണങ്ങളോടും പഴയ തമ്പുരാന്മാരോടും പഴയ ലോകവീക്ഷണങ്ങളോടും ഒക്കെ അടിമപ്പെട്ട് കഴിയുന്നവരാണ് ഈ പ്രത്യയശാസ്ത്രം പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോകാൻ കഴിയണം. അതിന് ആളിനെ കൊല്ലേണ്ട കാര്യമില്ല, ലിഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, ഒന്നുമില്ല. എന്തിനാണ് ലിഞ്ച് ചെയ്യുന്നത്? ഇപ്പോൾ BJP, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്നിട്ട് BJP ആയിട്ടുള്ള ഒരാൾ കോൺഗ്രസിൽ പോയത് അത് SNS മഹത്വമാണെന്നൊക്കെയുള്ള, എൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കും പോകാം, BJPയിൽ നിന്ന് കോൺഗ്രസിലേക്കും പോകാം, അവിടുന്ന് CPMലേക്കും പോകാം, RSPയിലേക്കും പോകാം. സോ വാട്ട്? ഇതിനൊന്നും ഒരു 10 പൈസയുടെ പ്രാധാന്യം ഇല്ലെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ ഇവരൊക്കെ എന്തോ വലിയ പ്രത്യയശാസ്ത്രപരമായി ആശയപരമായി ഒക്കെ എങ്കോ ചെയ്യുന്നു, എന്തോ വലിയ ഇതിലായിരുന്നു എന്നൊക്കെ നിങ്ങളുടെ ധാരണയാണത്. അത് ഈ മതം പോലൊരു അന്ധവിശ്വാസമാണ്, അങ്ങനെയൊന്നുമല്ല. ആളുകൾ എപ്പോഴും രാഷ്ട്രീയത്തിലിരിക്കുന്ന ആളുകൾ നോക്കുന്ന അവരുടെ ഒരു വളർച്ചയും അവരുടെ ഒരു പുരോഗതിയും അവരുടെ ഒരു എന്താ പറയുന്നത്,
ഒരു വെൽബീയിങ് ആണ് അവർ ലക്ഷ്യമിടുന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അതിനെ വലിയ ഈ പറഞ്ഞണം വെട്ടിക്കൊല്ലേണ്ട കാര്യവുമില്ല, തുപ്പി കീറേണ്ട കാര്യവുമില്ല. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോട്ടെ, എല്ലാ പാർട്ടികളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടെ, എല്ലാ പാർട്ടികളെയും വാതിൽ തുറന്നിട്ട് പാർട്ടികൾക്കുള്ളിൽ ജനാധിപത്യം വരട്ടെ, അത്രേ ഉള്ളൂ. എനിക്ക് ഈ പ്രത്യയശാസ്ത്രവും ഡോഗ്മകളും ഒന്നും ഒട്ടും പിടിക്കാതെ അങ്ങനെ അങ്ങോട്ട് മാറി വന്നു എന്നൊക്കെ പറയുന്നതൊന്നും വലിയ കാര്യമില്ല. ആളുകൾ പോട്ടെ, ജസ്റ്റ് ലൈക്ക്. പിന്നെ നിങ്ങൾ ചോദിച്ചേക്കാം, അയാൾ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങൾ നാളെ വിഴുങ്ങേണ്ടി വരില്ലേ? അയാൾ തന്നെ വിസർജിച്ചത്, അയാൾ തന്നെ ശ്രദ്ധിച്ചത് വിഴുങ്ങേണ്ടി വരില്ലേ? അതൊക്കെ അവനവൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇറ്റ്സ് അപ് ടു ദാറ്റ് പേഴ്സൺ. നമുക്കതിനകത്ത് യാതൊരു വിധ കൺസേണും ഉണ്ടാവേണ്ടതായിട്ടില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇതൊക്കെ ഓരോ വ്യക്തികൾ തീരുമാനിക്കണം. ആ അങ്ങനെ ഞാൻ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങൾ മാറി പറയുന്നത് ശരിയാണോ എന്ന്, അല്ലെന്നുണ്ടെങ്കിൽ അത് ധാർമ്മികമാണോ എന്നൊക്കെ ആ വ്യക്തിയാണ് തീരുമാനിക്കുന്നത്. നമുക്കതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ പാർട്ടി മാറുകയോ ഒരിടത്ത് നിൽക്കുകയോ, ഞാൻ ബേസിക്കലി പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തിയുടെ താല്പര്യത്തെയും ഇഷ്ടത്തെയും അയാളുടെ സാധ്യതകളെയാണ് ഞാൻ അംഗീകരിക്കുന്നത്. എനിക്ക് അതിനോട് യോജിപ്പുണ്ടാവണമെന്നില്ല, വിയോജിപ്പുണ്ടാവണമെന്നില്ല, ബട്ട് വ്യക്തിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. അതിനെ ഒരു രീതിയിലുള്ള തടസ്സങ്ങളും ഉണ്ടാകാൻ പാടില്ല. അതാണ് സ്വതന്ത്ര ചിന്ത എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെങ്ങും കെട്ടിയിട്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതിനല്ലാതെ എസൻസ് ഗ്ലോബലിന് അതിൻ്റെ ക്രെഡിറ്റോ അതിൻ്റെ എന്താ പറയുന്നത് ലാക്ക് ഓഫ് ക്രെഡിറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ക്ഷേമം ഒന്നും എസൻസ് ഗ്ലോബൽ അതൊന്നും എടുക്കുന്നില്ല. ചില ആളുകളൊക്കെ ഈ അടുത്തിടെ നടന്നൊരു കല്യാണമായിട്ട് സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. എസൻസ് ഗ്ലോബലിന് ആ കല്യാണമായിട്ട് ബന്ധമില്ല, അതൊരു വ്യക്തിയുടെ താല്പര്യമാണ്, വ്യക്തിക്ക് തീരുമാനം എടുക്കുന്നു, അങ്ങനെ പോകുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. എന്നോട് നമ്മൾ യോജിക്കുന്നോ ഇല്ല എന്നുള്ള സെക്കൻഡറി ആണ്. അതേപോലെയുള്ള അവിടെ വന്ന ഒരാൾ ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്ന ആൾ അതുകൊണ്ട് അയാൾ എന്താണ് സോക്കോൾഡ് മതേതര പാർട്ടിയിലേക്ക്, ഇന്നലെ എന്നെ എനിക്ക് പലരും മെസ്സേജ് അയച്ചു തോന്നി, എന്താണ് സംഘപരിവാറിൽ നിന്ന് ഒരാളെ മതേതര പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു, അത് ഇനി എസൻസ് ഗ്ലോബലിനെതിരെ എന്ത് പറയുന്നു? ഈ സംഘപരിവാറും ഈ സോക്കോൾഡ് മതേതര പാർട്ടിയും പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന വിപ്ലവ പാർട്ടിയും തമ്മിൽ ഒരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല എന്ന് ഞാൻ 100 തവണ പറഞ്ഞു കഴിഞ്ഞു. ഐ ഡോണ്ട് സീ എനി ഡിഫറൻസ്. ഒരു കാര്യം, 3 ആൾക്കൂട്ടങ്ങൾ എന്നല്ലാതെ എനിക്ക് അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. എല്ലാം ഈക്വലി കമ്മ്യൂണലാണ്, ഈക്വലി കമ്മ്യൂണൽ. ഇത് ഞാൻ എത്ര വർഷമായിട്ട് പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഇത്തരം പാർട്ടിമാരിലൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല.